ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും സേഫാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ക്ലാസ്സോടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള സകലമാന ബുദ്ധിമുട്ടുകളും മാറും, ഉറപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദ ക്വസ്റ്റ്യൻ ബോർഡ് റെഡിയാണ്. സോൾവ് എക്സ് പ്ലസ് ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഗ്രാഫിക്കലി. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ഇത്രയും ചോദ്യം വരത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യമായി ഇതോരോന്നും നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. എക്സ് പ്ലസ് ടു വൈ ഇതിന് ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തുകൊണ്ട് ആ രണ്ട് പോയിന്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. അത് നോക്കിക്കോളൂ. എക്സ് വൈ എങ്ങനെയാണ്, എക്സിന് 0 കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇല്ലാതായി. 2y ഈസ് ഈക്വൽ ടു 10, അപ്പോൾ വൈയുടെ വില എന്ന് പറഞ്ഞേ 10/2, ആൻസർ ഈസ് 5. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇത്രയും സാധനം പോയി. ഇതാ കറക്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും, അവിടെ 10 വരും, കണ്ടോ. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതല്ലേ 1. അപ്പോൾ ഇതിന് നമ്മൾ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേക്ക് ദേ വാല്യൂ എക്സിനും വൈക്കും നമ്മൾ വാല്യൂ കൊടുക്കുവാണേ. എക്സ് വൈ എക്സിന് 0 കൊടുത്താൽ ഇതാ നോക്കിയേ ഇതങ്ങ് പോയി, വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടും. ഇനി വൈക്ക് 0 കൊടുത്താൽ ഇതങ്ങ് പോയി, എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. ഒരുപാട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലൈനാണിത്. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കണം, അവിടെ പലർക്കും സംശയം. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, എക്സിനും വൈക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. പിന്നെ 0 കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 കൊടുത്താൽ എനിക്കിങ്ങനെ തപ്പിപ്പിടിച്ച് ആൻസർ പറയാം. ഇപ്പോൾ എക്സിന് 0 കൊടുത്താലെന്ന് പറയുമ്പോൾ എക്സ് തപ്പി പിടിച്ച് വൈയുടെ വാല്യൂ പറയാം. അത് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്, അല്ല ഏത് വിലയും കൊടുക്കാം. ഇതാ ഒന്ന് നോക്കൂ, ഇവിടെ എക്സിന് ഞാൻ 0 കൊടുത്താൽ നോക്കിയേ ഇതങ്ങ് പോയി, പിന്നെ മൈനസ് വൈ ഈസിക്കൽ ടു 0 എന്ന് വരും, കണ്ടോ. അപ്പുറത്ത് 0 ഇടക്കുന്നത് മൈനസ് വൈ 0 ആണെങ്കിൽ വൈയും 0 തന്നെ ആയിരിക്കും. നോക്കിയേ മൈനസ് വൈ 0 ആണെങ്കിൽ വൈ ഈസിക്കൽ ടു 0 തന്നെ. ഈ മൈനസ് അപ്പുറത്ത് പോയാലും 0 മാറ്റമൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടുത്തെ അതേ പരിപാടി ഇവിടെ ആവർത്തിക്കാൻ നിന്നാണ്, ശ്രദ്ധിക്കണേ. വൈക്ക് 0 കൊടുത്താൽ, വൈക്ക് 0 കൊടുത്താൽ എക്സ് ഈസിക്കൽ ടു 0 തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടുത്തെ കൂട്ടല്ല, ഇവിടെ രണ്ടും ഒരേ പോയിന്റ് കിട്ടി. രണ്ടും ഒരേ പോയിന്റ് കിട്ടിയാൽ ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ല. രണ്ട് ഡിഫറൻറ്റ് പോയിന്റ്സ് വന്നാലേ ലൈൻ വരയ്ക്കാൻ പറ്റൂ. രണ്ടും ഒരേ പോയിന്റ് വന്നാൽ ഒറ്റ പോയിന്റ് വെച്ചുകൊണ്ട് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെ? അപ്പോൾ ഈ കേസിൽ ഒരേ പോയിന്റുകൾ തന്നെ ആവർത്തിക്കും. 0 തന്നെ കൊടുത്താൽ, എക്സിന് 0 വൈക്ക് 0 കൊടുത്താൽ ഒരേ പോയിന്റ് ആവർത്തിച്ച് വരും. അപ്പം നമ്മളിവിടെ വൈയുടെ വിലയൊന്ന് മാറ്റിപ്പിടി. വൈക്ക് നമുക്കൊരു 1 കൊടുക്കാം. വൈക്ക് നമുക്കൊരു 1 കൊടുത്താൽ ഇതാ നോക്കിയേ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വൈക്ക് 0 കൊടുക്കുന്നതിന് പകരം 1 കൊടുത്ത്, എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? 1 നീട്ടി, കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പരിപാടി ഇവിടെ ഉണ്ട്. വൈക്ക് 0 കൊടുത്താൽ ഇവിടെ പണി പാളും, കാരണം രണ്ടും ഒരേ പോയിന്റ്സ് ആയിട്ട് വരും, റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ വൈ 0 തന്നെ വരുന്നു. അപ്പോൾ 0 വരുന്ന പോയിന്റുകൾ, എക്സും വൈയും 0 തന്നെ വരുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചോണം. അടുത്തതിനകത്ത് വീണ്ടും വൈക്ക് 0 കൊടുത്ത് സമയം കളയാൻ നിൽക്കേണ്ട. വൈക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ, പോസിറ്റീവോ നെഗറ്റീവ് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കുക. കൊടുത്ത് നമുക്ക് 1 3 5 ഈ പറഞ്ഞേക്കുന്ന 5 ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, 10 എന്ത് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഈ വന്നേക്കുന്ന വാല്യൂ ഒക്കെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആൻസർ കിട്ടും 1 1. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടിനും വരയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഇതാരാണ്? വൈ ആക്സിസ് ആണ്. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഇതാരാണ്? എക്സ് ആക്സിസ് ആണ്. ഓക്കെ ആണേ. ഇനി നമുക്ക് ഈ പോയിന്റ്സ്, ഒരുപാട് വലിയ പോയിന്റ്സ് ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം ചെയ്ത പ്രോബ്ലത്തിൽ വലിയ പോയിന്റ്സ് ആകണ്ടേ. ഇവിടെ വലിയ പോയിന്റ് ഒന്നുമല്ല, ഏറ്റവും വലിയ പോയിന്റ് 10 ആണ്, ബാക്കിയെല്ലാം ചെറുതാണ്. ഇതിനെ നമുക്കിനി വരച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു പ്ലാനിങ്ങോട് കൂടി, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതിലെ പ്ലാനിങ് നടത്താത്തതുകൊണ്ട് മായ്ക്കേണ്ടി വന്നു. ഒരു പ്ലാനിങ്ങോട് തന്നെ പോകാം. എക്സിൻ്റെ വാല്യൂ 10 വരെ പോകണം. അപ്പോൾ എനിക്കത് 1 2 3 4 എന്നെടുത്താൽ അങ്ങ് കുറേ പോകേണ്ടി വരും. അതുകൊണ്ട് 2 4 6 8 എന്നും പറഞ്ഞിടുക. അപ്പോൾ ഇനി നോക്കിയ വൈയുടെ വാല്യൂ നെഗറ്റീവ്, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ഒന്നും ഇവിടെ വരുന്നില്ല, നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാൻ എന്താണ്ട് ഇവിടെ വെച്ച് ഒരു പ്ലാനിങ് നടത്തുവാണ്. ഇതാണ് നമ്മുടെ 0. ഇനി ഇത് 2, ഇത് 4. ഓരോ സെൻറ്റിമീറ്റർ അകലമാണേ 6. നിങ്ങൾ അങ്ങനെ വേണം എടുക്കാൻ കേട്ടോ. 8 10, എക്സ് ആക്സിസ് ഇവിടെ തീർന്നു. ഇനി വൈ ആക്സിസിലോട്ട് ഇങ്ങനെ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. എക്സ് ആക്സിസ് എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതേ രീതിയിൽ തന്നെ വൈ ആക്സിസും പോയിക്കോണം. 6 8 എവിടം വരെ വേണം എക്സിൻ്റെ വൈയുടെ വാല്യൂ? എനിക്ക് തോന്നുന്നു ഇവിടെ ചെറുതാ, തോന്നുന്നല്ല, കണ്ടേ 5 വരെ പോയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും 8 വരെ അടയാളപ്പെടുത്തി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് വരെ അടയാളപ്പെടുത്തിയാൽ മതി. ഇനി അതായത് വൈ ആക്സിസ് എന്ന് പേരും കൊടുത്തു.
ഇനി ഈ ഓരോ പോയിന്റ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതുന്നില്ല, പറയുവാണ് 0.5. ഇങ്ങനെയാണ് എടുക്കുന്നത്, 0.5. എക്സ് ആക്സിസിലെ 0 എന്ന് പറയുന്ന പോയിന്റിന് നേരെ മുകളിൽ 5 ഇവിടെ കാണണമെങ്കിൽ 4-ന്റെയും 6-ന്റെയും കറക്റ്റ് നടുക്കാണ് 5 വരുന്നതെന്നൊരു ബോധം നമുക്കുണ്ടാവണം. ഈ പോയിന്റാണ് മക്കളെ 0.5. 4-ന്റെയും 6-ന്റെയും കറക്റ്റ് നടുക്ക്. നമ്മൾ നടുക്കെന്ന് വെച്ചാൽ അളക്കണ്ട, ഏകദേശം നടുക്ക് അടലപ്പെടുത്തിയാൽ. അടുത്ത് 10-0 അങ്ങനെ വരുന്നത്. എക്സ് 10 y 0 എന്ന് പറയുമ്പം മുകളിലോട്ടുമില്ല താഴോട്ടുമില്ല, ആ 10 തന്നെ അല്ലേ, അതാണ് 10-0. ഇപ്പം പോയിൻ്റൊക്കെ അടയാളപ്പെടുത്താൻ മനസ്സിലായി കാണുമല്ലോ, എക്സ്പെർട്ടായി കാണുമല്ലോ. ഇനി ലൈൻ വരയ്ക്കുന്നിടത്താണ് എനിക്ക് സ്കെയിൽ ഇല്ലാത്തത് കൊണ്ട്, ഞാൻ സ്കെയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് വളഞ്ഞ ലൈനൊക്കെ ആയിട്ടൊക്കെ തോന്നും. നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചോണം. ഓക്കെ, കറക്റ്റ് നല്ലൊരു വരയാണ്, കാരണം ഈക്വൽ ടു അടപ്പുണ്ട്. ഇതെല്ലാം ഇവിടെ കിട്ടുന്നതൊക്കെ വര കട്ടിക്കുള്ള വരയാണ്, കട്ടിക്കുള്ള വര ഈക്വൽ ടു കിടക്കുന്നതുകൊണ്ട് ഡോട്ടഡ് ലൈൻ വരുത്തേയില്ല. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ പേരം എഴുതിക്കണം, അല്ല കൺഫ്യൂഷൻ വരും. x+2y=10 ആണ് ഇപ്പം ഞാൻ വരച്ചത്. അടുത്ത് x+y=1 വൺ എവിടെ വരും? തീർച്ചയായിട്ടും 0-ന്റെയും 2-ന്റെയും കറക്റ്റ് നടുക്കാണ് 1 വരുന്നത്. അപ്പോൾ 0-1 എന്ന് പറയുമ്പോൾ 0-യുടെ മുകളിൽ 1, അതാ ഈ പോയിന്റ് വരും 0-1. അടുത്ത 1-0 അതാ ഇവിടെ എക്സ് ആക്സിസിലെ 1 എന്ന് പറയുമ്പോൾ എന്താ ഈ പോയിന്റ്, 0-ക്കും 2-ന്റെയും നടുക്ക്. അപ്പോൾ ഈ പോയിന്റിനെയാണ് 1-0 എന്നറിയപ്പെടുന്നത്. അതാ എന്ത് എളുപ്പമെന്നറിയാമോ വരയ്ക്കാൻ? ഇതാ വരച്ചു, അതും നീട്ടിയങ്ങ് വരച്ചോണം, പരമാവധി നീട്ടിയങ്ങ് വരച്ചേക്കണം, സ്കെയിലിൻ്റെ നീളം അനുസരിച്ച് നീട്ടിയങ്ങ് വരച്ചേക്കണം. ഓക്കെ, അതും വരച്ചു. ഈ ലൈൻ്റെ പേര് x+y=1. ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ച് കറക്റ്റ് നേരെ വരച്ചോണേ. അടുത്തത് x-y=0, ഈ ലൈൻ വരയ്ക്കണമെങ്കിൽ 0-0 അതാ ഒരു പോയിൻറ്റ്, ഇത് തന്നെ 0-0 ഉണ്ടോ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഈ പോയിൻ്റാണ് 0-0. അടുത്തത് 1-1 എന്ന് പറയുമ്പോൾ നോക്കി ഹേരെങ്ങനെ, എക്സ് ആക്സിസിലെ 1 ഇതാണ്, ഈ 1-ന്റെ അടുക്ക് ചെയ്യുന്നു, ഇത് തുടരുത്, അതിനകത്ത് തുടരുത്, അതുകൊണ്ട് ഈ 1-ന്റെ അടുക്ക് ചെയ്യുന്നു, നേരെ മുകളിലോട്ട് ചെന്ന് വൈ ആക്സിസിലെ 1 ഇതല്ലേ, ഈ പോയിൻ്റ് അല്ലേ 1, ഇതാണ്ട് ഈ 1-നും അപ്പോൾ എക്സ് ആക്സിസിലെ 1-നും വൈ ആക്സിസിലെ 1-നും നേരെ വരുന്ന പോയിൻറ്റ്, ഇതാ ഈ പോയിൻറ്റ്, ആ പോയിൻറ്റ് പറയുന്ന വരാം 1-1. കണ്ടോ, എക്സിലെ 1-നും വൈയിലെ 1-നും നേരെ വരുന്ന പോയിൻറ്റ്, ആ പോയിൻ്റ് ഈ രണ്ടും കൂടെ ഈ 0-0-ഉം 1-1-ഉം കൂടെ ചേർത്ത് അങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ, ചേർത്ത് വരച്ചു. ഈ ലൈൻ്റെ പേരാണ് x-y=0. ഇനി വേറെ ഒന്നും വേണ്ട. ഇനി x=0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈൻ x=0 ആരാ? വൈ ആക്സിസ് ആണ്. y=0 ആരാണ്? നമ്മുടെ എക്സ് ആക്സിസ് ആണ്. y=0. അപ്പോൾ 5 ലൈൻസും ആയി. ഇനി ലെഫ്റ്റും റൈറ്റും നോക്കി, നമുക്ക് ആരോ മാർക്ക് വേണ്ട, ആരോ മാർക്ക് ഉപയോഗിക്കേണ്ട. ലെഫ്റ്റും ആരോ മാർക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവത്തില്ല, ചിലർക്ക് ബുദ്ധി ഇച്ചിരി കൂടിയ ലെവലിലുള്ളവർക്ക് ചിലപ്പം പെട്ടെന്ന് പിടികിട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ഭാഷയിൽ നമ്മൾ ആരോ മാർക്ക് ഉപയോഗിക്കാതെ എന്തുപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഷെയ്ഡർ വര വരച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ റീജിയൻ പറയാൻ പോവുകയാണ്. ലെഫ്റ്റും റൈറ്റും ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ലൈനിൻ്റെ ലെഫ്റ്റും റൈറ്റും. ഇവിടെ നമുക്ക് ഈ 3 ലൈൻ മതി. ആക്ച്വലി ഇത് രണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ഇതാ ഈ ലൈൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ലെസ് ദാൻ ആണ് കിടക്കുന്നത്, ഇതായിരുന്നു നമ്മുടെ ലൈൻ. കണ്ടോ, ലെസ് ദാൻ എന്ന് പറയുമ്പം ലെഫ്റ്റിലോട്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കിടന്നാൽ ഒരിക്കലും നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഷെയ്ഡിങ് ഈ ആക്സിസുകൾക്ക് വെളിയിൽ പോകാൻ പാടില്ല. ഞാനത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒന്ന് സൂചിപ്പിച്ചു, എന്നിട്ട് ഈ അവസാനം വായിച്ചു കളഞ്ഞു, ആക്സിസുകൾക്ക് വെളിയിൽ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആക്സിസിന് വെളിയിൽ പോവാതെ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആക്സിസിന് വെളിയിൽ പോവാതെ ഷെയ്ഡ് ചെയ്തോണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവസാനം മായ്ക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് എക്സ് ആക്സിസിനെയും വൈ ആക്സിനെയും വെളിയിലോട്ട് പോവാതെ നമ്മളിതാ ഈ ലൈൻ്റെ ലെഫ്റ്റ് സൈഡ്, ഈ ലൈനാണ് ഈ ലൈൻ്റെ ലെഫ്റ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യണ്ടോ, എന്ത് വൃത്തിയുണ്ട്. ഈ വരച്ചിട്ട് മായ്ച്ചുള്ളതിനേക്കാൾ നല്ലത് വരയ്ക്കാതിരിക്കുന്നതാണ്. അപ്പോൾ വെളിയിലോട്ട് ഷെയ്ഡിങ് പോകത്തില്ല. എപ്പോഴാണ് ഈ രണ്ട് സാധനങ്ങൾ ഏത് ഗ്രാഫിൽ വന്നാലും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 y> 0 എവിടെ കണ്ടാലും ആ ഗ്രാഫിൽ എക്സിനെയും വൈക്കും വെളിയിലോട്ട് ഷെയ്ഡിങ് പോകരുത്. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഷെയ്ഡിങ് പോകരുത്. ഇനി അടുത്തത് അതാണ്ടെ, ഈ ലൈൻ്റെ ഷെയ്ഡിങ് കഴിഞ്ഞു, ഫസ്റ്റ് ലൈൻ്റെ ഷെയ്ഡിങ് കഴിഞ്ഞു, സെക്കൻഡ് ലൈൻ്റെ ഷെയ്ഡിങ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ ദാനാണ്. ഗ്രേറ്റർ ദാൻ കിടന്ന അതാ ഇതാ നമ്മുടെ ലൈൻ, ഇതായിരുന്നു നമ്മുടെ ലൈൻ. ഗ്രേറ്റർ ദാൻ കിടന്ന ഇങ്ങോട്ടാ റൈറ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണ്ടാ ഇങ്ങോട്ട്, കണ്ടോ ഗ്രാഫിന് വെളിയിലോട്ട് പോകണ്ട, ഗ്രാഫിന് വെളിയിലോട്ട് പോകണ്ട. അപ്പോൾ റൈറ്റ്, ഈ ലൈൻ്റെ റൈറ്റ് സൈഡ് എവിടെയൊക്കെയുണ്ടോ ഗ്രാഫിനകത്ത് എവിടെയൊക്കെയുണ്ടോ അതെല്ലാം ഷെയ്ഡ് ചെയ്തോണം. എന്താ ഇങ്ങനെ കണ്ടോ, അതാ കണ്ടോ ഇങ്ങനെ അങ്ങ് പോകും, ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യരുത്. ഇവിടുന്ന് ഷെയ്ഡിങ് അങ്ങോട്ടല്ലേ പോകണ്ടേ, ഈ വെളിയിലോട്ട് ഷെയ്ഡ് ചെയ്യണ്ട,
ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡ് ഗ്രാഫിലെ അകത്തുള്ള പോർഷൻ, ഈ അകത്തുള്ള പോർഷൻ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അങ്ങ് ഷെയ്ഡ് ചെയ്യണം. ഇപ്പം നോക്കിയാൽ ഈ രണ്ട് ലൈൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഭാഗവും രണ്ട് ഭാഗത്തും ഒരേപോലെ ഷെയ്ഡിങ് വന്ന് കൂട്ടിമുട്ടിയേക്കുന്നു. പക്ഷെ നമുക്ക് ഫൈനലി ഒരു ഭാഗമേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിനി കറക്റ്റ് റീജിയൺ ഏതാണെന്ന് മനസ്സിലാക്കി തരുന്നത് ഇയാളാണ്. ഈ രണ്ടെണ്ണത്തിലും ഇപ്പം ഷെയ്ഡിങ് വന്നിട്ടുണ്ട്, രണ്ട് ലൈൻ്റെ ഷെയ്ഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും ഏതാണ് ഇനി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി തരുന്നത് ഈ ഇതിന് ഇയാളുടെ ഷെയ്ഡിങ്ങാണ്. എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു സീറോ എങ്ങോട്ടാ? ലെസ് ദാനാ, ലെസ് ദാന. ഈ ലൈൻ്റെ ലെസ് ദാൻ എവിടെയാണ്? ലെഫ്റ്റ് എവിടെയാണ്? ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പോൾ ഇയാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ പോകും കണ്ട. ഇനി ഇയാൾ ഇങ്ങോട്ട് കയറും, ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഇവിടെ വരും കണ്ട. അപ്പം നമുക്ക് ഈ മൂന്ന് ലൈനിൻ്റെയും കൂടെ ഷെയ്ഡിങ് കൂട്ടിമുട്ടിയേക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ എന്താ കണ്ടോണം, ഞാനത് നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. അതാ ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ഭാഗം, ഇച്ചിരി ഒരു ഭാഗം ഒഴിഞ്ഞടപ്പുണ്ട്, അവിടെ വരത്തില്ല, അത് ഷെയ്ഡിങ് അവിടെ വരത്തില്ല. അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡിങ് കൂടെ, മൂന്ന് ലൈൻ്റെയും കൂടെ ഷെയ്ഡിങ് കേട്ടോ. സാധാരണ അഞ്ച് ലൈൻ ഉണ്ടെങ്കിലും ഇവിടെ രണ്ട് ലൈൻ നമ്മൾ എടുക്കുന്നില്ല, എക്സും വൈയും എടുക്കുന്നില്ല. ഈ മൂന്ന് ലൈൻ്റെയും കൂടെ ഷെയ്ഡിങ് ലെഫ്റ്റും റൈറ്റും വെച്ച് വരച്ചപ്പം അത് കൂട്ടിമുട്ടിയതായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ക്ലിയറായോ? ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ദ സോൾവ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 9, വൈ ഗ്രേറ്റർ ദാൻ എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഗ്രാഫിക്കലി. വെറും മൂന്നേ മൂന്ന് ലൈൻസേ ഉള്ളൂ. നമുക്കത് ഓരോന്നായിട്ടൊന്ന് എടുക്കാം. എക്സ് പ്ലസ് വൈ ഇസിക്വൽ ടു 9, പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം, പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. അതാ നോക്ക്, എക്സ് വൈ, എക്സിൻ്റെ വില സീറോ എടുത്ത് വൈയുടെ വില പെട്ടെന്ന് പറഞ്ഞേ, അതെ വൈ 9 എന്ന് കിട്ടും. എക്സിൻ്റെ സീറോ എടുക്കുമ്പോൾ വൈ 9. ഇനി വൈക്ക് സീറോ ഇട്, പെട്ടെന്ന് പറയാം, എക്സ് ഇസിക്വൽ ടു എത്ര വരും? 9. പോയിൻ്റ് ഇട്ടതണ്ട. അപ്പോൾ സീറോ എടുക്കുന്നതിൻ്റെ ഗുണം അതാ. ഇനി ഇതിനെ വൈ ഇസിക്വൽ ടു എക്സ് എന്ന് എഴുതാം. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി നമ്മൾ നടത്തണം. ഇങ്ങനെ എക്സും വൈയും രണ്ടിടത്തായിട്ട് വരുന്ന ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ ആദ്യം അതിനെ മാറ്റണം, അങ്ങനെ ഇട്ടേക്കാൻ പാടില്ല. എക്സും വൈ ഒരു ഇനീക്വാലിറ്റി, നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുമ്പം ആ ഗ്രാഫിൻ്റെ ആ തന്നിരിക്കുന്ന ഇനീക്വാലിറ്റി ആയാലും ഇക്വേഷൻ ആയാലും അതിൻ്റെ ഫോമിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ആ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ രണ്ടും ഒരു സൈഡിൽ കിടക്കണം. അതിൽ തന്നെ എക്സ് ആദ്യവും രണ്ടാമത് വൈയും വരണം. ഈ നിബന്ധനയൊക്കെ ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും റൂള് പഠിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരാതിരിക്കാൻ വേണ്ടി ഈ ഇനീക്വാലിറ്റിയിൽ രണ്ട് വേരിയബിൾ രണ്ട് സൈഡിലാണ്, എക്സ് ആദ്യവും വൈ രണ്ടാമതും വരണം. ഇതാ എങ്ങനെയാന്ന് നോക്കാം. ഈ വൈയെ ഞാനങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ കണ്ടോണേ, ഈ വൈ അപ്പുറത്ത് പോയാൽ ഇവിടെ സീറോ, ഗ്രേറ്റർ ദാൻ എക്സ് ഇവിടെ ഉണ്ട്. വൈ അപ്പുറത്ത് പോയാൽ ചിഹ്നം മാറും, മൈനസ് വൈ. അപ്പോൾ ചിഹ്നം മാറും, പ്ലസ് വൈ അപ്പുറത്ത് പോയാൽ മൈനസ് വൈ ആവും. ഇനി ഇതിനെ തിരിച്ചിടാം, ഈ എക്സ് മൈനസ് വൈ ഇപ്പുറത്ത് എഴുതാം. എക്സ് മൈനസ് വൈ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഇനീക്വാലിറ്റി തിരിഞ്ഞ് വീഴും അല്ലേ. ഇപ്പോൾ ഒരു ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡ് തിരിച്ചിടുമ്പോൾ, അങ്ങോട്ടോട്ട് തിരിച്ചിടുമ്പം, ഇപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്ന് കിടക്കുന്ന സാധനം തിരിച്ചിടുമ്പോൾ ലെസ് ദാൻ ആവും. അപ്പോൾ ഈ ടേമുകളെ തിരിച്ചിടുമ്പോൾ ഇനീക്വാലിറ്റിയും തിരിച്ചിടണം, അല്ലെ തെറ്റിപ്പോവും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ എവൻ. അപ്പോൾ എവനെ ഈ രൂപത്തിലാക്കി എടുത്തോണം, ഈ രൂപത്തിലാക്കി എടുത്ത് ഇത്രയും പണി ഇതിനകത്തുണ്ട് ചെയ്തിട്ട് വേണം എക്സ് മൈനസ് വൈ ഈസിക്വൽ ടു സീറോ എന്നും പറഞ്ഞ് കാര്യം എഴുതാൻ. എന്നിട്ട് വേണം എവൻ്റെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്തോ ഇവിടെ ചെയ്തത്, രണ്ട് വേരിയബിൾസ് ഒരു ഇനീക്വാലിറ്റി, രണ്ട് വേരിയബിൾസ് രണ്ടിടത്തായിട്ട് കിടക്കുന്ന രീതിയിൽ ചോദ്യം വന്നാൽ എക്സിനെ ആദ്യവും വൈയെ രണ്ടാമതും ആ എഴുതുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഇനീക്വാലിറ്റി വൃത്തിയാക്കി എടുത്തോണം. അപ്പോൾ ഇനീക്വാലിറ്റിക്കകത്ത് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഒക്കെ വന്നോളും. ഇപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നു, മാറി ഇപ്പോൾ ലെസ് ദാനായി. അത് നമ്മൾ ഈ ഭാഗം തിരിച്ചിട്ടോണ്ട, തിരിച്ചിടുമ്പം തിരിഞ്ഞു വീഴും. എക്സ് വൈ എഴുതി, ഇനി പറ, എക്സ് മൈനസ് വൈ ഇസിക്വൽ ടു സീറോ നേരത്തെ കണ്ടയാ. എക്സിന് സീറോ കൊടുത്താൽ നോക്കിയാൽ വൈയും സീറോ, നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടയാ. ഇനി സീറോ സീറോ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, ഇനിയും വൈക്ക് സീറോ കൊടുത്ത് നമ്മൾ സമയം കളയാൻ നിൽക്കരുത്. വൈക്ക് സീറോ കൊടുത്ത് എക്സും സീറോ തന്നെ കിട്ടുന്ന ഒരേ പോയിന്റ് വരും. അതുകൊണ്ട് വൈക്ക് ഒരു വൺ കൊടുക്കുക. വൈക്ക് വൺ കൊടുത്താൽ എക്സിൻ്റെ വില പറ, ആ എക്സ് മൈനസ് വൺ ഇസിക്വൽ ടു സീറോ, എക്സ് ഇസിക്വൽ ടു വൺ കണ്ട. ഇനി നമുക്കത് ഇയാൾ, ഇയാളെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇയാൾ ഇസിക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ എക്സ് ഇസിക്വൽ ടു സീറോ ആരാ? വൈ ആക്സിസ് ആണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ തന്നിട്ടില്ല, ഒന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈ ഒരു സാധനത്തിൻ്റെ അർത്ഥം, നിങ്ങളുടെ എന്താ പറയുക, ഷെയ്ഡഡ് പോർഷൻ ഒരിക്കലും, ഷെയ്ഡഡ് പോർഷൻ ഒരിക്കലും വൈ ആക്സിസിനെ ക്രോസ് ചെയ്യാൻ പാടില്ല, വൈ ആക്സിസിന് വെളിയിപ്പാൻ പാടില്ല. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോയും വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോയും രണ്ടും തരുമ്പം എക്സിനും വൈക്കും വെളിയിലോട്ട് ഷെയ്ഡഡ് പോർഷൻ പോകാൻ പാടില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ തന്നാൽ ഷെയ്ഡഡ് പോർഷൻ വൈക്ക് വെളിയിലോട്ട് പോകാൻ പാടില്ല. അത്രയും ശ്രദ്ധിച്ചാൽ മതി. വൈ ആക്സിസ് അല്ലേ അത്, വൈക്ക് വെളിയിലോട്ട് പോകാൻ പാടില്ല. ഇനി നമുക്ക് വരയ്ക്കാം, നോക്കിക്കോണം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ഓക്കെ.
നമുക്ക് 9 വരെയാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്ക് 2 4 6 ആ രീതിയിൽ തന്നെ പോവാം. 0 2 4 6 8 10 കണ്ടോ. അടുത്തത് മുകളിലോട്ട് പോയാൽ മുകളിലോട്ട് നമുക്ക് ആ രീതിയിൽ തന്നെ പോവാം. മുകളിലോട്ട് നമുക്ക് വൈയുടെ വാല്യൂ അധികം ഒന്നും ഇല്ല. 2 4 6 വരെ ഞാൻ പോവാം. വൈയുടെ വാല്യൂ ആ സോറി വൈയുടെ വാല്യൂ 9 വരെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകുമ്പം വൈയുടെ വാല്യൂ 10 വരെ പോകണം. എന്നാലേ 9 കിട്ടത്തുള്ളൂ അല്ലേ. 10 വരെ. അപ്പോൾ എക്സും 9 വരെയുണ്ട്, വൈയും 9 വരെയുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഈ പോയിൻറ്സ് രണ്ടെണ്ണം അടയാളപ്പെടുത്താം. എങ്ങനെയാണ് പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത്? എക്സ് 0 എടുക്കുമ്പോൾ വൈ 9, 0 9. അതായത് ഇവിടെ 8-നും 10-നും ഇടയ്ക്കാണ് 9, 0 9. ഇതാണ് 0 9. അടുത്തത് 90. 90 എന്ന് പറയുമ്പം ദ എക്സിലെ 9 അടയാളപ്പെടുത്തണം. എക്സിലെ 9, ആ 90 എന്ന് പറയുമ്പോൾ ആ 9-ൽ നിന്ന് മുകളിലോട്ടും പോകണ്ട, താഴോട്ടും പോകണ്ട. 8-നും 10-നും കറക്റ്റ് നടക്കില്ല 9 വരുന്നത്. ഈ പോയിൻ്റ് ആണ് 90. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങോട്ട് വരയ്ക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ കണ്ടോ ലൈൻ കിട്ടി. ഈ ലൈനിൻ്റെ പേര് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 9. അടുത്തത് ഈ ലൈൻ വരയ്ക്കാൻ പോകും. ഈ ലൈനെ നമ്മളിങ്ങനെ രൂപമാറ്റം വരുത്തി ഈ രൂപത്തിലാക്കിയായിരുന്നു. പോയിൻ്റ് നോക്കിയ 0 0, അത് ഇത് തന്നെ 0 0. ഇതാണ് 0 0. അടുത്തത് 1 1 എന്ന് പറയുമ്പം എക്സ് ആക്സിസിലെ 1-ഉം വൈ ആക്സിസിലെ 1-ഉം നോക്കിയിട്ട് ഇതിന് രണ്ടിനെയും നേരെ വരുന്നതാണ് ഈ പോയിൻ്റ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തയാ 1 1 കണ്ടോ. എന്നിട്ട് ഇത് തമ്മിൽ ചേർത്ത് അങ്ങോട്ട് വരയ്ക്കുന്നു. ഇതാണ് എക്സ് മൈനസ് വൈ ഇസിക്വൽ ടു 0. അടുത്തത് എക്സ് ഇസിക്വൽ ടു 0, അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എക്സ് ഇസിക്വൽ ടു 0 ആരാന്ന് ചോദിച്ചാൽ വൈ ആക്സിസാണ്, അത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ഓരോന്നായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ ലെസ് ദാൻ കിടക്കുക. ഇത് ലെസ് ദാൻ കിടക്കുമ്പോൾ ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റിലോട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഷെയ്ഡിങ് ഈ ആക്സിസിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നടന്ന വൈ ആക്സിസാണ്. വൈ ആക്സിസിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. എക്സ് ആക്സിസിനെ ഇവിടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിൻ്റെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട്. പക്ഷേ വൈ ആക്സിസിന് ഒരു കാരണവശാലും ഏത് ലൈനിൻ്റെ ഷെയ്ഡിങ് വന്നാലും വൈ ആക്സിസിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എക്സ് ആക്സിസിന് വെളിയിലോട്ടൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം അവിടെ മാറുവേ. ഇവിടെ എക്സ് ആക്സിന് വെളിയിലോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഈ സാധനം കിടന്നാൽ വൈ ആക്സിസിന് വെളിയിലോട്ട് ഷെയ്ഡിങ് പോകരുത്. ഇനി അടുത്തത് ഈ ലൈനെ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നു. ഈ ലൈനെ ഷെയ്ഡ് ചെയ്യുമ്പം നോക്കി, എക്സ് മൈനസ് വൈ ലെസ് ദാൻ 0. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ലെഫ്റ്റ് സൈഡ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മുകളിൽ വരും. മുകളിൽ വരിക എന്ന് പറയുമ്പോൾ അതാ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങോട്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പം ഇന്നീക്വാലിറ്റി ലെസ് ദാനോ ലെസ് ദാൻ എക്സ് എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ആണ്ടെ എനിക്കിങ്ങനെ മായിച്ചാൽ മതി, എൻ്റെ വര ഡോട്ടഡ് ആയിക്കോളും, ഡോട്ടഡ് ലൈൻ കേട്ടോ. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം, വര ഡോട്ടാക്കണം. അപ്പോൾ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഡോട്ട് ആവണം, അല്ലെ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കാം ഡോട്ട് വേണോ ബോൾഡ് വേണോ എന്നുള്ളത്. ഇവിടെ കണ്ട ഈ രണ്ടിടത്ത് ഇനി ഈക്വൽറ്റി ഉണ്ട്, ഇവിടെ ഈക്വൽറ്റി ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഡോട്ടാക്കി വരയ്ക്കണം. ഓക്കെ, പെൻസിലാകുമ്പോൾ തീർച്ചയായിട്ടും അത് വരച്ച് കഴിഞ്ഞാലും ഒന്ന് മായ്ച്ച് മായ്ച്ച് കൊടുത്താൽ ഡോട്ടാക്കി കിട്ടും. ദാൻ എങ്ങോട്ടാ? ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റിലോട്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ആക്സിസിന് കവർ ചെയ്ത് പോകരുത്. ഇതാ കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക്. ഈ ആക്സിസ് ഈ രണ്ട് ലൈനുകൾ നമ്മൾ കൂടിച്ചേർന്ന ഭാഗം ഇവിടെയല്ല, ഇവിടെയല്ല, ഇവിടെയാണ്. ഇനി മൂന്നാമത്തെ ആൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അയാളുടെ ഷെയ്ഡിങ് നോക്കണ്ട, അയാളുടെ ഷെയ്ഡിങ് നോക്കണ്ട എന്ന് പറഞ്ഞത് ഇതിന് വെളിയിലോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ വൈ ആക്സിസിന് വെളിയിലോട്ട് പോകരുത്, വൈ ആക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. വൈ ആക്സിന് വെളിയിലോട്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാളുടെ ഷെയ്ഡിങ് ആയി. ഇപ്പം നിങ്ങൾ നോക്കി, ആക്ച്വലി ഈ രണ്ട് ലൈൻ നോക്കിയാൽ മതി, ഇത് നോക്കണ്ട. ഈ രണ്ട് ലൈൻ വെച്ചുകൊണ്ട് ഷെയ്ഡിങ് കൂട്ടിമുട്ടിയേക്കുന്ന ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെയാണ് അല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് അണ്ടെ. ഇത്രയും ഭാഗം ഒന്ന് വൃത്തിയായിട്ട് ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. കണ്ടോ, തീർന്നു. ഈ ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഇത്രയും ഭാഗം, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ഇവിടെ ഓർത്തോണം ഇത് ഡോട്ടർ ലൈനായി പോയേക്കുന്നു. ക്ലിയർ ആണേ. ഇത് തന്നെ നമ്മൾ പ്ലസ് ടുവിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചിരുന്ന പ്ലസ് ടുവിലെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ നിസ്സാരപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം ഇത്രയും നേരം ചെയ്ത അനുസരിച്ച് ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 3 മാർക്ക് ഇപ്പോൾ ഷുവറായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 5x + 4y < 20, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഗ്രാഫിക്കലി. നോക്കാം, അയ്യോ ഒരാളുടെ മാത്രം പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ പഠിച്ചതാണ് എക്സും വൈയും വരുന്ന ഇന്നിക്വാലിറ്റിയുടെ മാത്രം
ആ ഇക്വേഷൻ്റെ മാത്രം പോയിൻറ്സ് കണ്ടുപിടിക്കുന്നതാണ് ഇവിടുത്തെ രീതി. വേറെ ഒരു ഒരക്ഷരം മാത്രം തന്നാൽ, ഒരു വേരിയബിൾ മാത്രം തന്നാൽ ഇനി ആ പോയിൻ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പറയാം ഇവിടെ എക്സിന് സീറോ കൊടുക്കാം. എക്സിന് സീറോ കൊടുത്താൽ ആലോചിച്ച് നോക്കിയേ, ഫോർ വൈ ഇസിക്കൽ ടു 20, ഫോർ വൈ. അപ്പോൾ വൈ ഇസിക്കൽ എത്ര വരും? 20/4. ഈ ഫോർ അപ്പുറത്തോ ഡിവൈഡ് ചെയ്യുക, ഇവിടെ ഇൻറ്റീരിയക്കുമല്ലേ, അപ്പുറത്തോ ഡിവൈഡ് ചെയ്യുമ്പോൾ 20/4 ആൻസർ ഇസ് 5. അങ്ങനെ നോക്കി എഴുതാവേ, അങ്ങനെ നോക്കി എഴുതി പഠിക്കാൻ ശീലിക്കണം. അടുത്ത വൈക്ക് സീറോ ഇടും. വൈക്ക് സീറോ എടുക്കുമ്പോൾ ഇത് പോയി, 5x=20 കണ്ടോ. അപ്പോൾ എക്സ് 5 അപ്പുറത്ത് പോകുമ്പോൾ x=20/5 എത്ര വരും? 20/5 = 4. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. ഇനി അടുത്തത് എക്സ് വേണ്ട ഇത്. അപ്പോൾ ഇവിടെ രണ്ട് പോയിൻ്റായി. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ കൊടുത്ത് എഴുതുമ്പോൾ x=1. പോയിൻറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലൈൻ വരയ്ക്കാൻ പെട്ടെന്ന്. ഇവിടെ ഇസിക്കൽറ്റ് കൊടുക്കുമ്പോൾ y=2. അപ്പോൾ ഇവിടെ മാത്രം മതി പോയിൻറ്റ്സ്. ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ, സീറോ കൊടുത്താൽ പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്നു. എക്സ് ആക്സ് വൈ ആക്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. നോക്കിയ ചെറിയ വിലകളാണ്, 1, 2, 3, 4, 5 അല്ലേ, 3 ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് വാല്യൂ കൊടുക്കാം. 1, 2, 3, 4, 5 ഓക്കെ. 1, 2, 3, 4, 5 മുകളിലോട്ടും അങ്ങനെ തന്നെ കൊടുക്കാം. 1, 2, 3, 4, 5 ഇനി നമുക്ക് ഈ പോയിൻറ്റ് 0, 5, സീറോയിൽ നിന്ന് നേരെ മുകളിൽ 5. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് അടയാളപ്പെടുത്താൻ അറിയാമല്ലോ 0, 5 ഉണ്ടോ. 4, 0 എന്ന് പറയുമ്പോൾ നേരെ 4 ചെന്നിട്ട് അവിടെ തന്നെ ഒരു പോയിൻ്റ് ഉണ്ടോ. ഈ ഒരു സ്പീഡ് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമൊക്കെ നമ്മൾ വളരെ സ്ലോവിലാണ് പറഞ്ഞു പോയത്, വരച്ചു പോയത്. പിന്നെ നമുക്കിത് സ്പീഡ് കൂടി. ഈ ലൈൻ്റെ പേരാണ് മക്കളെ 5x + 4y = 20. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒരു ലൈൻ്റെ പേരിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൈൻ്റെ പേര്, നമുക്കൊക്കെ പേരുള്ള പോലെ ലൈൻ്റെ പേരാണിത് ഇക്വേഷൻ. x=1 നേരത്തെ ഇതുപോലെ കണ്ടേ, x=1 വരയ്ക്കുന്നത് എക്സ് ആക്സിസിലെ 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ നേരെ സ്കെയിൽ വെച്ച് ഒരു വരയങ്ങ് വരയ്ക്കുക, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. x=1 കണ്ടോ. y=2 വൈ ആക്സിസിലെ 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ ഇങ്ങനെ ഒരു വരയങ്ങ് വരയ്ക്കുക. വരയ്ക്കുമ്പം സ്കെയിൽ വെച്ച് നേരെ വൃത്തിയായിട്ടാണ് വരയ്ക്കാൻ. ഈ y=2 എന്ന് പറയുമ്പം നമ്മുടെ എക്സ് ആക്സിസിന് പാരലായിരിക്കും. x=1 വൈ ആക്സിസിന് പാരലായിരിക്കും. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടത്തുള്ളൂ. മതി, ഇത്രയേ ഉള്ളൂ. ഇനി അടയാളപ്പെടുത്താം, സൊല്യൂഷൻ റീജിയൻ അടയാളപ്പെടുത്താം. ഇതിന് ലെസ് ദാൻ ആണ്. അപ്പോൾ ഇത് നോക്കി എല്ലാത്തിൻ്റെയും ഈക്വൽ, അടിയിൽ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് എല്ലാ ലൈനും കട്ടിക്കുള്ളതായിരിക്കും, ബോൾഡ് ലൈൻ ആയിരിക്കും, ഡോട്ട് ലൈൻ ഒന്നും വരുന്നില്ല. ഡോട്ട് ലൈൻ ഉണ്ട്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ചരിഞ്ഞ ലൈനാണ് 5x + 4y = 20. ഇത് ലെസ് ദാൻ ആണ് കിടക്കുന്നത്. ലെസ് ദാൻ കിടന്നാൽ ലെഫ്റ്റിലോട്ട് ഷെയ്ഡ് ചെയ്യണം കണ്ടോ, ലെഫ്റ്റിലോട്ട്. ഇവിടെ എക്സ് ആക്സിനും വൈ ആക്സിനും വെളിയിലോട്ടൊക്കെ വരാം, കാരണം വെളിയിലോട്ട് വരരുതെന്നും പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും അവിടെ തന്നിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ വന്നു, വലുതാക്കി അങ്ങ് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് സമയം പോകുന്നില്ല, സമയം കളയരുത് ഷെയ്ഡ് ചെയ്യുമ്പോൾ. ഇതാ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇനി സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ഇത് എക്സിനും വൈക്കും വെളിയിലോട്ടൊക്കെ ഷെയ്ഡിങ് വരാം. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഇതാണ്ട് എക്സ് ഗ്രേറ്റ്, ഇതാണ് എക്സ്, ഇത് അങ്ങോട്ട് പോകണം, ഷെയ്ഡിങ് അങ്ങോട്ട് പോകണം. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇതാ ഇത്രയും ഭാഗമാണ്, ഞാൻ പറയാം. ഇതാ 1, 2 ഈ 3 ഭാഗത്ത് ഷെയ്ഡിങ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. 1, 2, 3 ഇനി അത് വീണ്ടും ചുരുങ്ങാൻ പോവാം. ഇനി y=2 എന്ന് പറയുമ്പോഴത്തേക്ക്, സോറി, y> 2 ഗ്രേറ്റർ ദാൻ വരുമ്പം റൈറ്റിലോട്ട്. അപ്പോൾ നോക്കിയേ, ഇതിന് ഈ ലൈൻ്റെ ഫസ്റ്റ് ലൈൻ്റെ ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റിലോട്ട് എന്ന് പറയുമ്പോൾ താഴേക്കായിരുന്നു, അതിൻ്റെ ലെഫ്റ്റ് അറിയാമല്ലോ. ഇനി സെക്കൻഡ് ലൈൻ ദാ ഇതിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ്. ഇനി തേർഡ് ലൈൻ എവൻ്റെ റൈറ്റ്, റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്, മുകളിലോട്ട് വരും കണ്ടോ. മുകളിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഷെയ്ഡിങ് കൂട്ടിമുട്ടുന്ന ഭാഗം കണ്ടോ. ഏറ്റവും കൂടുതൽ ഷെയ്ഡിങ് ഇപ്പോൾ കൂട്ടിമുട്ടിയേക്കുന്നത് എവിടാണെന്നറിയാമോ, അതുകൊണ്ട് ഈ കുഞ്ഞ് ഭാഗത്താണ്. ഇവിടെ നോക്കി വേണ്ട, ഈ ലൈൻ്റെ ഷെയ്ഡിങ് ഉണ്ടായിരുന്നു, എവൻ്റെ ഷെയ്ഡിങ്, ഈ ലൈൻ്റെ ഷെയ്ഡിങ് ഉണ്ട്, ഈ ലൈൻ്റെ ഷെയ്ഡിങ് ഉണ്ട്, ഈ ലൈൻ്റെ ഷെയ്ഡിങ് ഉണ്ട്. ആ കൂടുതൽ ലൈനുകൾ കൂടിച്ചേരുന്നുണ്ട് അവിടെ, അതിൻ്റെ ഷെയ്ഡിങ് കൂടിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നോക്കുമ്പോൾ തന്നെ സ്കെയിൽ വെച്ച് വേണം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വരകൾ കൂടിച്ചേർന്നേക്കുന്ന ഭാഗം ആ കുഞ്ഞു ഭാഗം അത്രയും ഭാഗമാണെന്ന്. ആ അത്രയും ഭാഗം വൃത്തിയായിട്ട് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഭാഗങ്ങളും മായ്ച്ച് കളയാം. പക്ഷെ മായ്ച്ച് കളഞ്ഞ് സമയം കളയാൻ നിൽക്കണ്ട, ഇത്രയും ഇതൊന്ന് വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്താൽ മതിയെന്നു. നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് അവിടെ ആണ് യഥാർത്ഥ സൊല്യൂഷൻ റീജിയൻ എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മക്കളെ, ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫോക്കസ് ഏരിയ പ്രകാരം ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന രീതി, അത് ഡോട്ട് ലൈൻ വെച്ചും ബോൾഡ് ലൈൻ വെച്ചുകൊണ്ട്
വരയ്ക്കുന്ന രീതിയെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. നമ്മൾ വരച്ച ലെയറെങ്കിലും ഒരെണ്ണോ, അല്ലെങ്കിൽ ഈ ഇപ്പം വരച്ച് പഠിക്കാത്തതാണെങ്കിൽ ശരി, കാര്യങ്ങൾ റൂൾസ് എല്ലാം പഠിച്ചല്ലോ. ലെസ് ദാം വന്നാൽ ലെഫ്റ്റിലോട്ട്, ഗ്രേറ്റർ ദാം വന്നാൽ റൈറ്റിലോട്ട്, എന്താ പറഞ്ഞാൽ ഈക്വൽ ടു ഇല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ, ഈക്വൽ ടു ഉണ്ടെങ്കിൽ കട്ടിയുള്ള ലൈൻ, ബോൾഡ് ലൈൻ, ഇങ്ങനെയൊക്കെ വരച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയ്ഡിങ്ങുകൾ ലെഫ്റ്റും റൈറ്റും ഷെയ്ഡ് ചെയ്ത് വര വരച്ച് ഏറ്റവും കൂടുതൽ ഷെയ്ഡിങ്ങുകൾ കൂട്ടിമുട്ടുന്ന ഭാഗത്തിനെ ഒന്നുകൂടെ നന്നായി മിനുസപ്പെടുത്തി, അടയാളപ്പെടുത്തി, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് നമ്മൾ അതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൺ എന്ന് കാണിക്കുന്ന രീതിയാണ് ഗ്രാഫ്. 3 മാർക്കാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. ഫോക്കസ് ഏരിയയ്ക്ക് അതിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല, കാരണം ഇതിൻ്റെ തുടർച്ചയാണ്. പ്ലസ് ടുവിലുള്ള ഒരു ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അത് ഇതിൻ്റെ ബാക്കിയാണ്, ലീനിയർ ഇൻഇക്വാലിറ്റിയുടെ ബാക്കിയാണ്. അതുകൊണ്ട് ഇത് വൃത്തിയായിട്ട് പഠിച്ചിരുന്നോണം. വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് പറഞ്ഞുതരാൻ സാധിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇത്രയും നാളും. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും വൃത്തിയായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.